നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്ലാന്റ് ഷോപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയാണ് ഈ നഴ്സറി. ബുക്കാനിൻ നഴ്സറി എന്ന് പറഞ്ഞ ഒരു നഴ്സറിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അകത്ത് കയറി കണ്ടു നോക്കാം എന്തൊക്കെ ചെടികളാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാനും ഇവിടെ വരുന്നത്. അപ്പോൾ അകത്തുണ്ടല്ലോ ധാരാളം നല്ല ചെടികളുണ്ട്. ശരിക്കും നല്ലൊരു കുളിർമയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു സന്തോഷം തോന്നി, എനിക്ക് മാത്രമല്ല പിള്ളേർക്കും ഒക്കെ ഒത്തിരി സന്തോഷം തോന്നി. വലിയ വലിയ ഫാനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, വലിയ വലിയ ഫാനും ഉണ്ട്, നല്ല ഫൗണ്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നല്ല ഈ ചൂടത്ത് ഞങ്ങൾ അവിടോട്ട് ചെന്ന് കഴിഞ്ഞപ്പം കണ്ടില്ലേ ചെടികളൊക്കെ അണങ്ങുന്ന കണ്ടില്ലേ. ആ ഫാനിൻ്റെ ഇത് ഫൗണ്ടൻ്റെ ഈ വെള്ളം കൂടി വരുമ്പോൾ നല്ലൊരു കൂൾ മിസ്റ്റായിരുന്നേ. അപ്പോൾ അത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പം ഒത്തിരി ചെടികളുണ്ട് അവിടെ. ഇപ്പോൾ ബിഗോണിയ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മറ്റേ കോളിയസ് നമ്മുടെ നാട്ടിലെ കണ്ണാടി ചെടി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. വീഡിയോ ഞങ്ങൾ ഒത്തിരി എടുത്തെങ്കിലും കുറേ കുറേ കട്ട് ചെയ്താണ് കാണിച്ച് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ ഈ ഇപ്പോൾ കണ്ടില്ലേ യുണീക്ക് എന്ന് പറഞ്ഞിട്ട്, അവിടെ യുണീക്കായിട്ടുള്ള പ്ലാന്റ്സ് വരുമ്പോൾ അവൻ്റെയൊക്കെ ലേബൽ എഴുതി വെച്ചിട്ടുണ്ടാകും ഇത് യുണീക്ക് പ്ലാന്റ് ആണെന്ന്. അപ്പോൾ ആളുകൾക്ക് കുറേ കൂടി ഒരു അട്രാക്ഷൻ കിട്ടാനായിട്ട് അങ്ങനെ കുറേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ യുണീക്ക് പ്ലാന്റ്സും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ ഈ നഴ്സറിയിൽ നോട്ടീസ് ചെയ്തത് ബോട്ടം വാട്ടറിംഗ് ആണ്. ഇവരിങ്ങനെ ട്രേ, ഇതിപ്പോൾ കണ്ടില്ലേ വലിയ ട്രോളിയാണ്, മേളിലും താഴെയും അവർ ട്രേ സെറ്റ് ചെയ്തിട്ട് ഈ ചെടികളെല്ലാം അതിനകത്ത് വെച്ചിട്ട് വെള്ളം ഒഴിക്കും. അപ്പോൾ ബോട്ടത്തിൽ നിന്ന് വാട്ടറിംഗ് ആണ്. അപ്പം ഈ ചെടികളിലുള്ള ഈച്ചയൊക്കെ അകറ്റാനായിട്ട് ഒത്തിരി സഹായിക്കും ഈ ബോട്ടം വാട്ടറിങ് അതുകൊണ്ട് അവരെല്ലാം കണ്ടോ മേളിലും താഴെയും അങ്ങനെ ചെടികൾ വെച്ചേക്കുമായിരുന്നേ. അത് ഞാൻ ഈ നഴ്സറിയിൽ കണ്ട് വേറൊരു പ്രത്യേകതയാണ്. പിന്നെ ഒത്തിരി സക്കുലൻസ് ഉണ്ട്, ബിഷപ്പ് ക്യാപ്സ് എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ, നല്ല നല്ല ഭംഗിയുള്ള ചെടികളായിരുന്നു. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ചില ചെടികൾക്ക് എനിക്ക് തോന്നി കുറച്ച് വില കൂടുതലാണെന്ന്, ചില ചെടികൾ റീസണബിൾ റേറ്റ് ആയിട്ട് തോന്നി. ബട്ട് ഓവറോൾ നല്ലൊരു നഴ്സറി ആണെന്ന് ഞാൻ പറയുള്ളൂ. ഒത്തിരി നല്ല നല്ല ചെടികളുണ്ട്. കൂടുതലും ഈ നഴ്സറിയിൽ നമ്മുടെ എന്താ പറയുക, ഈ പ്ലാന്റിങ് നമ്മുടെ ഈ ഓർണമെൻ്റൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് അതാണ് കൂടുതലും ഉള്ളത്. നമ്മുടെ പുറത്തുള്ള ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചെടികൾ വളരെ കുറവായിരുന്നു. ഞാൻ ആകെ കണ്ടത് നമ്മുടെ ഓമ ഇല്ലേ, പപ്പായ, പിന്നെ പേര കണ്ടു, പിന്നെ വളരെ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ നമ്മുടെ മുരിങ്ങ വലിയ വലിയ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഡെക്കറേഷൻ ഐറ്റംസ്, പ്ലാന്റ്സ് എങ്ങനെയാണ് വെക്കേണ്ടത് അതൊക്കെ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഓരോരോ രീതിയിൽ അവർ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതാണ്, നല്ല നല്ല പ്ലാന്റേഴ്സ് ഉണ്ട്. ഈ പ്ലാന്റേഴ്സും ഞാൻ പറഞ്ഞതുപോലെ റേറ്റ് ഭയങ്കര ഇതാണ്. ഇപ്പോൾ ഈ സെബു ബ്ലൂ കണ്ടോ, ഈ ആ കണ്ട സെബു ബ്ലൂവിന് ഏകദേശം ഒരു $185 എങ്ങടായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ ഒത്തിരിയും വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട്, വലിയ വലിയ ഫാൻസ് അവരവിടെ വെച്ചേക്കുന്നത്. അത് തന്നെ അവിടെ വരുന്നവരെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യല്ലേ, അവിടെ തന്നെ നിൽക്കാൻ കുറേ നേരം തോന്നിക്കും. കുറേ വീഡിയോസ് ഞങ്ങൾ കട്ട് ചെയ്ത്, ആളുകൾ ഒത്തിരി ഉള്ള സ്ഥലത്ത് വീഡിയോ എടുത്തതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ഒരു ഇത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്ലാന്റേഴ്സും ഹാങ്ങിങ് ബാസ്കറ്റ്സും ഒക്കെ ഒത്തിരി ഉണ്ട്. അത് തന്നെ ഒരു വേറൊരു സെഷനാണ്. ഇവർക്ക് ആ നഴ്സറി തന്നെ പല പല കടകൾ പോലെയാണ്, അവിടെയാണ് ഓരോരോ സാധനങ്ങൾ വെച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മാസ്ക് മാൻഡേറ്റ് മാറ്റിയത് കാരണം പലർക്കും അവിടെ മാസ്ക് ഇല്ലാതാണ് വന്നത്. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ മാസ്കൊക്കെ ആയിട്ട് അവിടെ വന്നത്. അതും ഒരു റീസണായിരുന്നു പലരെ അവോയ്ഡ് ചെയ്യാനും എടുക്കാതിരിക്കാനൊക്കെ ആയിട്ടേ. പിന്നെ വേറെ പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. ഇവിടെ പോയി ഞങ്ങൾക്ക് കുറേ ചെടികൾ കിട്ടി, ഞാൻ മേടിച്ച ചെടികളൊക്കെ ഞാൻ കാണിച്ചു തരാം അവസാനം. ഒത്തിരി നല്ല ചെടികളും നല്ല നല്ല പോട്ട്സും ഉണ്ടായിരുന്നു. പോട്ട്സിനൊക്കെ ചിലതൊക്കെ സെയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ചിലത് സെയിലൊന്നും അല്ലായിരുന്നു. അങ്ങനെ അവരുടെ ഒരു ഗ്രീൻ ഹൗസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ചെയ്ത എല്ലാം ഒന്നും ഞാൻ എടുത്ത് ഞങ്ങൾ വീഡിയോയിലായിട്ട് ഇട്ടിട്ടില്ല, കുറച്ചൊക്കെ ഇട്ടിട്ടുള്ളൂ. കുറേ പ്ലാന്റ്സ് സെയിലിലുണ്ടായിരുന്നു, സെയിലിലുള്ളതും ഒന്നും എല്ലാം ഒന്നും ഞാൻ മേടിച്ചില്ല. കുറച്ച് നമ്മുടെ കയ്യിലുള്ളതാണ്, പിന്നെ നമുക്ക് മേടിച്ചാലും ടേക്ക് കെയർ ചെയ്യാൻ പറ്റണമല്ലോ, പറഞ്ഞ മനസ്സിലായോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നോക്കാൻ പറ്റത്തില്ലെങ്കിൽ. ഈ പോട്ട്സിനൊക്കെ മണ്ണിൻ്റെ നമ്മുടെ ഈ ചട്ടിക്കൊക്കെ ഇച്ചിരി വില കൂടുതൽ പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാൻ ചട്ടികളൊന്നും ഇവിടുന്ന് വാങ്ങിയില്ല, ഒരു ഒന്നോ രണ്ടോ ചട്ടി ഇങ്ങനെ സെയിലിലുണ്ടായിരുന്നത് നോക്കി ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചു.
മറ്റേതൊക്കെ കുറച്ചുകൂടെ റീസണബിൾ അല്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്താണ് ഈ കടയിലുണ്ടായിരുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഈ അണ്ണാൻ്റെ കുഞ്ഞുങ്ങൾ, ഇടയ്ക്ക് നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അവിടെ മുഴുവൻ ഓടി നടക്കുക. പിള്ളേർക്കൊക്കെ നല്ല സന്തോഷമാവുമേ. നമ്മൾ പിള്ളേരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ കുറേ നേരം അവിടെ ഇവിടെ ഓടി നടന്ന് എൻജോയ് ചെയ്യും. നല്ല കുളിർമയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൂടൊക്കെ കാരണം എനിക്ക് അവിടെ ആ ഫൗണ്ടനിൽ ഒന്ന് മുഖം കഴുകിയാലോ എന്ന് തോന്നിപ്പോയി. അതുപോലെ ഇതാണ്. പക്ഷേ കൊറോണ ആയതും മാസ്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നമ്മുടെ ബുക്കാനി നഴ്സറി. അതുപോലെ പ്ലാന്റ്സ് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നതും പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതും നല്ല രസത്തിലാണ്. എന്നോടിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇനിയും ആ കടയിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഞാൻ പോകും, ഇനിയും വിസിറ്റ് ചെയ്യും. കാരണം എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇനിയും ഞാൻ നമ്മൾ മേടിച്ച ചെടികളെ കുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ പോവുകയാണ്, ഞങ്ങൾ തിരിച്ച് വണ്ടിയിലോട്ട് പോവുകയാണ്. ഞാൻ മേടിച്ച ചെടികളുടെയൊക്കെ ഒരു ഇത് കാണിച്ചു തരാം ഇപ്പം. അപ്പോൾ നമ്മൾ മേടിച്ച ചെടികൾ കാണണ്ടേ? അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ നമ്മുടെ ബുക്കാനൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. ഞങ്ങൾക്ക് പണ്ട് പേരുണ്ടാവും. അപ്പോൾ ഈ തണുപ്പത്ത് ആ പേര് പോയി, പിന്നെ ഞങ്ങൾ വാങ്ങിക്കാതിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ പേരെ കണ്ടു. അപ്പം ഒന്നല്ല രണ്ട് പേരെ അങ്ങ് വാങ്ങിച്ചു. ഒരു ചെറിയ വിലക്കുറവിൽ കണ്ടുകൊണ്ട് രണ്ട് പേരെ അങ്ങ് വാങ്ങിച്ചു. രണ്ടും രണ്ട് തരാണെന്ന് എൻ്റെ വിശ്വാസം. ഒന്ന് ഒരു നമ്മുടെ ചുമല അകത്ത് ചുമല പേരയായിട്ടുള്ളതല്ലേ, അതും ഒന്ന് വെള്ളയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഞങ്ങൾ രണ്ട് പേരെ വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചതുണ്ടല്ലോ, ഇത് യുണീക്ക് എന്ന് പറഞ്ഞിടത്ത് കണ്ടതാണ്. ഇത് നമ്മുടെ പോത്തോസ് ഇല്ലേ, സെബു ബ്ലൂ പോത്തോസ് ആണ്. വലുതിന് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും $200 പറഞ്ഞത്. അപ്പം ഞാനൊരു ചെറിയൊരെണ്ണം വാങ്ങിച്ചു, ഇത് വളർത്തിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ ചെറിയൊരു സെബു ബ്ലൂ പോത്തോസ് വാങ്ങിച്ചു. ഇതുണ്ടല്ലോ, ഞാനിത് പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവിടെ പോയപ്പം എന്ന് പറയാൻ കാരണം ഇതാണ്. ഞാൻ കുറേ നാളായിട്ട് നോക്കി നടക്കുന്ന ഒരു ചെടിയാണ് അരേക്കപ്പം. ഇവിടെയുള്ള എൻ്റെ ലോക്കൽ നഴ്സറീസിലും ഈ ലോക്കലിനാണെങ്കിലും ഞങ്ങൾക്കിവിടെ ചെടി കിട്ടുന്ന ലോസ്, ഹോം ഡിപ്പോ അവിടെയൊക്കെ നോക്കിയിട്ടൊന്നും ഞാൻ കണ്ടില്ല ഈ അരേക്കപ്പം. പക്ഷേ അവിടെ പോയപ്പോൾ കണ്ടേ. അരേക്കപ്പം ഞാൻ നോക്കാൻ കഴിയും. എയർ പ്യൂരിഫയിങ് പ്ലാന്റ്, നമ്മുടെ നാസ റെക്കമെൻഡഡ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സിൽ ഒരെണ്ണമാണ് അരേക്കപ്പം. അപ്പം ഞാൻ അതും പോയി രണ്ടെണ്ണം വാങ്ങിച്ചു. പിന്നെ യുണീക്ക് വെറൈറ്റിയിലുള്ള ഒരു എണ്ണമാണ്. നിങ്ങൾ ആദ്യത്തെ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പനിക്കൂർക്കയുടെ വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ ഇതുണ്ടല്ലോ, വെറിഗേറ്റഡ് പനിക്കൂർക്ക, ക്യൂബൻ ഒറിഗനോന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വെറിഗേറ്റഡ് ക്യൂബൻ ഒറിഗനയാണ്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ അതും ഞാൻ രണ്ടെണ്ണം വാങ്ങി. മിക്കതും ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ. ഒന്ന് പോയാൽ ഒരെണ്ണം എനിക്ക് ബാക്കപ്പ് വേണമല്ലോ എന്ന് കരുതി ഞാൻ മിക്കതും രണ്ടെണ്ണം വാങ്ങിച്ചു. പിന്നെ വാങ്ങിയത് ഇത് നമ്മളുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാനിത് ഓഫീസ് സ്പേസസിൽ ആളുകൾ വെച്ച് കണ്ടിട്ടുണ്ട്. അതാണ് കണ്ടത്. ബോട്ടം വാട്ടറിംഗ് ആണ് ആഫ്രിക്കൻ വയലറ്റിന് ചെയ്യാവൂ, കാരണം ഇലകളിൽ ഒട്ടും വെള്ളം വീഴാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതും ഒരു ചെറുത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്. ഈ വെറൈറ്റി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് നല്ല വെള്ളയും പച്ചയും കൂടെ ഉള്ളതില്ലേ, ആ ഒരു വെറൈറ്റി ആയിരുന്നു. തനി ഗ്രീനായിട്ടുള്ളത് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ അതും ഒരെണ്ണം വാങ്ങിച്ചു. നോക്കിക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിരിക്കണേന്ന് നോക്കി. ആക്ച്വലി വന്നപ്പോൾ ഇവിടുത്തെ ഒന്ന് രണ്ടും എല്ലാം ഒടിഞ്ഞു പോയി കേട്ടോ, ഞങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ. അപ്പം അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നത് ഇതാണെങ്കിൽ നമ്മുടെ ലെമൺ ലൈം ഫിലഡെൻഡ്രോൺ ആണ്. ഇത് നല്ല രസമല്ലേ ഇതിൻ്റെ ഇല കാണാനായിട്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇലയാണ്. അപ്പോൾ ഇതും ഞങ്ങൾ ഒരെണ്ണം വാങ്ങി, ലെമൺ ലൈം ഫിലഡെൻഡ്രോൺ. പിന്നെ വാങ്ങിച്ചതുണ്ടല്ലോ നമ്മളുടെ സ്റ്റാർ ഫിഷ് സ്നേക്ക് പ്ലാന്റ് ആണ്. ആക്ച്വലി ഇതുണ്ടല്ലോ, ഒരെണ്ണമായിട്ടായിരുന്നു മിക്ക ചട്ടിയിലും ഉണ്ടായിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഈ ചട്ടിയിൽ മൂന്നെണ്ണം കണ്ടു. അപ്പോൾ ആ മൂന്നെണ്ണം ഉള്ള പറഞ്ഞ് ഞാനങ്ങ് എടുത്തു. ഇതെന്ന് പറയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ വെറൈറ്റി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം ഇതൊരെണ്ണം എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചട്ടിയുടെ സെയിൽ ഉണ്ടായിരുന്നു. ചട്ടിയുടെ സെയിലിൽ ഞാൻ രണ്ടെണ്ണേ വാങ്ങിയുള്ളൂ. ഈ രണ്ട് ചട്ടിയാണ് വാങ്ങിച്ചത്. ഇതിന് ഹോളില്ല. ഇപ്പം ഞാൻ ഈ അകത്തെ പ്ലാന്റ്സ് വയ്ക്കുമ്പം എനിക്ക് അകത്തിറക്കി വെക്കാലോ എന്നുള്ള രീതിയിലാണ് ഞാനിത് വാങ്ങിച്ചത്. ഇങ്ങനെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ചട്ടി വാങ്ങിച്ചു. പിന്നെ ഇത് ഞാൻ ഒന്ന് വന്നിട്ടുള്ള തന്നെ ഇത് റീപ്പോർട്ട് ചെയ്തു കേട്ടോ.
ഇത് നമ്മുടെ ഭയങ്കര എരിവുള്ള ഒരു കാന്താരി മുളകാണ്. ഇതിന് എന്നാ പറയണേ, ട്രിനിഡാഡ് സ്കോർപ്പിയോൺ, ട്രിനിഡാഡ് സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞിട്ട് ഒരു മുളകാണേ. ഇത് കാണാൻ നോക്കപ്പോൾ ട്രിനിഡാഡ് ഭയങ്കര ഹോട്ടാന്നാ പറഞ്ഞ്, അപ്പം അത് ഒരെണ്ണം എടുത്തു. ഇത്രയും സാധനമാണ് ഞങ്ങൾ നമ്മളുടെ നഴ്സറി ടൂറിൽ നിന്ന് വാങ്ങിച്ചത്. അരി എനിക്ക് ആ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നല്ല ഒരു കുളിർമയും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ രാവിലെ പോയി വേറെ ഇങ്ങനെ കടകളിലൊക്കെ പോയി, പിന്നെ നഴ്സറിയിൽ പോയി ചെടി വാങ്ങിച്ചു. അങ്ങനെ സന്തോഷകരമായിട്ട് ഞങ്ങളുടെ ആ ദിവസം പോയി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ നഴ്സറി ടൂറിൻ്റെ വീഡിയോ. ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുക.